ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ വെയ്നിങ് സ്കെയിൽ അൺബോക്സിംഗ് വീഡിയോ ആണിത്. ഇന്നും നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗിൽ വെറും 699 rupees കിട്ടുന്ന നല്ല റേറ്റിംഗ് കാണിക്കുന്ന അഥവാ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് സീലാൻഡിൻ്റെ ഈ ഒരു വെയ്നിങ് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്ത വെയ്നിങ് സ്കെയിലിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ബെറ്റർ എന്നും വേറെ എന്തൊക്കെ പോരായ്മകളുണ്ടെന്നും നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. നല്ല കിടിലം പാക്കേജിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തെർമോകോളിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഡാമേജ് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ പാക്കേജിൻ്റെ ഉള്ളിൽ മിനിമം ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മുടെ വെയ്നിങ് സ്കെയിലാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു ബാറ്ററി അഥവാ ട്രിപ്പിൾ എ പെൻസിൽ ബാറ്ററിയാണ്. അത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വിക്ക് ഓവർവ്യൂ നോക്കാം. മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ്സിലാണ് വരുന്നത്. 6mm തിക്നെസ്സിൽ വരുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിനുള്ള പ്രശ്നം കയറുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഇളക്കും ഒന്ന് പൊട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നാലും പൊട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് ഭയങ്കര സ്റ്റേഡിയാണ്, നല്ല വെർത്തായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബിൽഡ് ക്വാളിറ്റി. പിന്നെ താഴെ ഭാഗത്ത് പ്ലാസ്റ്റിക് തന്നെയാണ്. താഴെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അധികം വർക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് റീസെറ്റ് ചെയ്യാനും കിലോഗ്രാമിലും LBS സെപ്പറേറ്റ് ആയിട്ട് വെയിറ്റ് കാണിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കിലോഗ്രാമിലും LBS വെയിറ്റ് കാണാം. പിന്നെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല നൈസായിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഡിസൈനിലാണ് വരുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തത് ഓൾ ബ്ലാക്ക് കളറിൽ ചെറിയ ടെക്സ്ചർ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് അധികം എനിക്ക് സംശയങ്ങളൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഉള്ളത് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കയറുന്ന സമയത്ത് ഈ ബെൻഡാകുന്ന പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു ഇളക്കം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നല്ല വെയിറ്റ്, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. നമ്മൾ കയറുന്ന സമയത്ത് നല്ല സ്റ്റേഡിയം ആണ്. പക്ഷേ ഗ്ലാസ്സാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിവിടെ 180 kg വരെ വെയിറ്റ് പോകുമെന്നാണ് പറയുന്നത്. ഫ്രണ്ടിൽ മുകളിലായിട്ടാണ് ഒരു LCD ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത, ഇതിന് LED ലൈറ്റിംഗ് വരുന്നുണ്ട്, ബാക്ക് ലൈറ്റിംഗ് വരുന്നുണ്ട്, ഒരു ബ്ലൂ കളറിലുള്ള. അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിലും കൃത്യമായിട്ട് കാണാം, രാവിലെയും നല്ല വൃത്തിക്ക് കാണാൻ പറ്റിയ ഡിജിറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു സ്ക്രീനാണ് ഇത്. ആ ഒരു കാര്യത്തിലും ഒരു പ്ലസ് പോയിൻ്റ് ആണ്, അഥവാ നമുക്ക് ബാക്ക് ലൈറ്റോട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസിൽ തന്നെ വരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റിന് ഇങ്ങനെ LED ബാക്ക് ലൈറ്റ് ഇല്ല. അതിനും 700 rupees തന്നെയാണ് റേറ്റ് വരുന്നത്. നമ്മൾ കയറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളെ വെയിറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചറങ്ങി ഇത് 4-5 seconds കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ ഇതിനൊരു കാലിബ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഈ ഒരു വെയ്നിങ് സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് ആദ്യം അതിൻ്റെ മുകളിലൊന്ന് കയറുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിറങ്ങുക. എന്നിട്ട് അത് 0 ആക്കിയതിന് ശേഷം അഥവാ 0.00 ആക്കിയതിന് ശേഷം തിരിച്ച് കയറുക. അപ്പോൾ നമ്മുടെ അക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് കാണിക്കും. പിന്നീട് ഇതിൻ്റെ ആക്യുറസിയെ കുറിച്ച് പറയുമ്പോൾ അഥവാ വെയിറ്റ് എത്ര കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെയും ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇവിടെ നമ്മൾ ഈ ഒരു മെഷീൻ അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള ഒരു സർഫേസ്, അധികം പൊന്തലും താവലൊന്നും ഇല്ലാത്ത നല്ലൊരു സർഫേസിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള വാല്യൂ തന്നെ കാണിക്കുന്നുണ്ട്. അതിനിപ്പം 70 kg കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും അതിലോട്ട് കയറി നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ 70 കാണിക്കുന്നുണ്ട്. പിന്നെ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 70.5 അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ, ഒരു 50-100 grams. അപ്പോൾ ആക്യുറസി ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് റിവ്യൂ ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിന് 400-500 grams വരെ ഡിഫറൻസ് വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മുടെ വെയിറ്റ് കാണിക്കുന്നത്. കയറുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ, അപ്പോൾ 4-5 പ്രാവശ്യം നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാലും 70 kg കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 70 കാണിക്കും. പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്ന് കയറുന്ന സമയത്ത് പ്രോബബ്ലി 70 തന്നെ കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് വരിക എന്നല്ലാതെ നല്ല ആക്യുറേറ്റ് ആണ്. ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോഴൊക്കെ കറക്റ്റായിട്ടുള്ള വാല്യൂസിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ 699 ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്.
എനിക്ക് മോശം തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിചാരിച്ച് ഈ ഒരു 700 റേഞ്ചിലൊക്കെ നമുക്ക് എത്രയെന്ന് വെച്ചിട്ടാണ് നല്ലൊരു ഡിജിറ്റൽ സ്കെയിൽ കിട്ടാൻ സാധ്യതയാണ്. പിന്നെ കുറേയൊക്കെ നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഹെൽജീനിയുടെ കഴിഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. അതിൽ എനിക്ക് തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റിവ്യൂവിലും അത്രയ്ക്കും മോശമല്ല നമ്മൾ ആ ഒരു പ്രൈസ് വെച്ചേക്കുമ്പോൾ. പക്ഷേ ആ പ്രൈസിൽ തന്നെ ഇത് കുറച്ചും കൂടി നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ എനിക്കുള്ളൊരു സംശയം, ഇതിൻ്റെ വാറണ്ടി ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. കാരണം ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ചൊന്നും അധികം ഒരു ഇൻഫർമേഷൻ കാണിക്കുന്നില്ല. അപ്പം വാറണ്ടി പ്രശ്നം വരുമെന്നറിയില്ല. എന്നാലും ഹെൽജീനിക്ക് വാറണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അത് ഇവിടുന്ന് നമ്മൾ കുറേ ആയിട്ട് ഷിപ്പ് ചെയ്യുമാണ്. അപ്പോൾ അതൊക്കെ കൂടെ ചിലവാകുമ്പോഴത്തേന് ഒരു പുതിയ വെയ്നിങ് സ്കെയിൽ വാങ്ങിക്കാനുള്ള പ്രൈസായി. പിന്നീട് ഇതിൻ്റെ ലോങ് ടേം ക്വാളിറ്റി ഞാൻ ഇതിൻ്റെ ലോങ് ടേം റിവ്യൂവിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും തൊട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനോട് കിട്ടും. ഇതിൻ്റെ ബാറ്ററി പിറകിലുള്ള ആ ഒരു ചെറിയ ഫ്ലാപ്പ് തുറന്നിട്ട് 2 ഇട്ട് കഴിഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു ബാറ്ററി എത്ര കാലം കിട്ടുമെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ മുകളിലായിട്ട് അഥവാ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് ബാറ്ററി എത്ര റിമൈനിങ് ആണെന്ന്. പിന്നെ ടെമ്പറേച്ചർ ഫീച്ചറുണ്ട്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് 30-29 ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. അത് ആക്യുറേറ്റ് ആണോന്നൊന്നും അറിയില്ല. ഒരു എക്സ്ട്രാ അഡീഷണൽ ഫീച്ചർ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. കാരണം അത്ര ആ ഒരു പ്രൈസ് റേഞ്ച് അല്ലേ വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റെങ്കിലും കുറച്ച് അക്യുറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ ഇത് ഫസ്റ്റ് വാങ്ങുമ്പം വിചാരിക്കും ഇതിപ്പോൾ വലിയ അക്യുറേസി ഉണ്ട്, ഇതെന്താ ഇങ്ങനെയല്ലേ. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള വേറെ ഏതെങ്കിലും കമ്പനിയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വേറൊരു ബ്രാൻഡാണ് ഇപ്പോൾ റിവ്യൂ ചെയ്തത്, അത് മണ്ടത്തരായിരുന്നു, കുറച്ചൊരു ഫാൾട്ടാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് മാറുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് ഈ സീലാൻഡിൻ്റെ. ഇനി അടുത്തത് ഞാൻ മിക്കവാറും വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ കൂടെയും ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ഇപ്പം നമ്മുടെ ഈ ഒരു രണ്ട് ചോയ്സിൽ ഹെൽത്ത്ജീനിയും സീലാൻഡും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നുന്നത് ഈ ഒരു സീലാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി ഇതിൻ്റെ മുമ്പുള്ള എൻ്റെ ഹെൽത്ത്ജീനിയുടെ റിവ്യൂ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് വരുന്ന 2-3 പ്രൊഡക്റ്റുകളാണിത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പർച്ചേസ് ഡെസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ ഇതുപോലെ ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കാറുണ്ട്. കാരണം അത്രയും ചെക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ല രീതിക്കുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, അച്ചു കേസ്.